ഈ ടാങ്കുകൾ വെച്ചിട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് ടീം ഫ്ലൈറ്റിൽ വരും, ജെറ്റിൽ വരും. അവർ ഈ ടാങ്ക് വെച്ച് വെടിവെച്ചിടുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക വെടിവെച്ചിരുന്ന പോലെ വെടിവെച്ചിടുക, അതാണ് സംഭവം. എൻ്റെ ടീമിൽ ഞാൻ ഉണ്ണിയേട്ടൻ മാത്രമേ ഉള്ളൂ അൺഫോർച്ചുനേറ്റ്ലി. അപ്പുറത്ത് മായാവി, സി ജെ, ഡി ജെ ആൻഡ് ജെ കെ, അവർ മൂന്നുണ്ട്. അവർ മൂന്നുപേരും ഞങ്ങൾ ഈ രണ്ട് കട്ടക്ക് കട്ടക്കുള്ള ഈ ശക്തികളെയാണ് നേരിടാൻ പോണത്. പെലഞ്ഞാട് ഞങ്ങളുണ്ട്. കാണിക്കാനായിട്ട് നമ്മള് വരുന്നുണ്ട്. അയ്യോ, അത് പാൻസർ അല്ലേ? കിട്ടു. അതെ അതെ. പിന്നല്ലാണ്ട് സീജി എന്താ തവളച്ചാട്ടം കളിച്ചു വന്നേരുണ്ട്? അയ്യോ, മോണിക്ക പീരങ്കിയോട്ട് മോണിക്കോടേക്കാൻ പാടില്ല. കത്തനെ പൊട്ടണേനെ അണ്ണാവര് മേലിട്ട് വട്ടിട്ട് പറക്കുന്നുണ്ട്. അണ്ണാവര് വട്ടിട്ട് പറക്കേ ഉള്ളൂ. സിലം നോക്കി പൊട്ടിച്ചാണ്ട് ഒരു ഒരു ഊഹത്തിലാണ്ട് വെച്ചോ. അവര് മൂന്നുപേരുണ്ടായിരുന്നു, നമ്മള് പെട്ടത് ആവും. ഇത് ഹൈഡ്രേ അച്ചാച്ചനാണ്. എന്തായാലും ഞാൻ പിടിക്കും. വീട്ടിലും വണ്ടിയുള്ള നമുക്ക് മിസൈൽ ഉണ്ടാ. അണ്ണ മിസൈൽ ഉണ്ടോന്നാ? നാലെണ്ണം, ഒന്ന് രണ്ട് മൂന്ന് നാല്. അണ്ണൻ ചാറുണ്ട്. അവര് പൊങ്ങിയില്ല. അവര് പൊങ്ങം പഠിക്കണം. ഓ അണ്ണ, ഇത് മിക്ക ജീ ഞെക്കിട്ട. അന്നല കണ്ട്രോൾ ഇട്ടുള്ളൂ. അണ്ണ ജീ ഒന്നും ഇല്ല, വെറുതെ ആണ്. ഉണ്ണേട്ട മൂഞ്ചി മൂഞ്ചി എന്നാണോ പറയണത്? അണ്ണ ജീ ജീ അണ്ണ ജീ ഞെക്കി കഴിഞ്ഞാലേ നമ്മുടെ വണ്ടിക്ക് മറ്റേ സാധനം ഉണ്ടാവണം. എന്റെ മണ്ടേ കൂടെ വട്ടം വട്ടം എന്നിട്ട് പറക്കുകയാണ്. പക്ഷെ എന്നെ പിടിക്കാൻ പറ്റില്ലാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ണിയെന്നെ വിളിച്ചാൽ തള്ളി അറിയല്ല. ഹൈഡ്രയില് ഞാൻ അങ്ങ് അങ്ങ് ദൂരെ പാട്ടുകയാണ്. അത് ഞാൻ പറയുന്നത് പറന്നു പോയിക്കോ. ഇവിടെ നിർത്തണ്ടോ? ഉണ്ണിട്ടാ സൂര്യനിലേക്ക് പോയ. സൂര്യന് ചൂടുണ്ടോ നോക്കിയ? ചെലപ്പോ അടുത്ത തണുപ്പാണെങ്കിലാ ചെല്ലേ. അവരെവിടെ? ഒരു കാണുന്ന പോലല്ല. നല്ല ഡിസ്റ്റൻസ്. എന്നിട്ട് അവര് മൂന്നാളും അടുപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ തീർന്നിട്ട് നമ്മള് അറിയല്ല. ഓരോ ഏട്ടമാഴികളിലും ഞാനുണ്ട്. നമ്മുടെ കൂടെയുണ്ട് വിജയം. റൗണ്ട് പിന്നെ അല്ലെങ്കിൽ ഈടായിട്ട് ഇങ്ങനെ നമ്മള് ജയിച്ചു കഴിഞ്ഞാല് അവര് അംഗീകരിക്കാറില്ലടാ. പക്ഷെ നോക്കണം, അവരുടെ കയ്യിൽ മിസൈലുകൾ മിസൈൽ ഉണ്ട്. മിസൈൽ വായിക്കുമ്പോ തുപ്പലായ എണ്ണ. അല്ല, അവരെ കാണാനില്ല. ആരുമില്ലേ? ആരുമില്ല. വരുന്നുണ്ട്. അവര് ഫ്ലൈറ്റ് വേറെ വഴി നിന്നിരിക്കുന്നെ. സിമ്പിൾ ഉണ്ണിട്ട. അയ്യേ, ഞാനൊന്നിങ്ങനെ ഫോമായി വരിയിരുന്നു. കഴിഞ്ഞതിന്റെ ക്ഷീണം എനിക്ക് മാറ്റണം ഇവിടെ. എനിക്ക് 99.7 അതെടുത്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന്. പോണ് ഹൈഡ്രാ. യു ക്യാൻ ഹൈഡ്ര.
ഞാൻ ചെറുതായിട്ട് മിസൈലിട്ട് എന്റെ ഇടയിൽ പറക്കാൻ മറന്നു കേട്ടോ. ഞാൻ പറക്കാനേ നൈസായിട്ട് പറക്കാൻ മറന്നിരിക്കണു. ഞാൻ മൗസ് കൊണ്ട് വെട്ടി വെക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങളാവുണ്ട്. നമുക്കറിയാം, പക്ഷെ നമ്മളെ അവർക്കറിയോ എന്ന് അവർക്കറിയില്ല. അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. വേണ്ട, ഞങ്ങൾ അറിയിച്ചു തരാം. അറിയിക്കാൻ വന്നതാണോ? ആണെന്ന് കൂട്ടിക്കോന്ന്. ഫ്ലൈറ്റ് കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ്. ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്താൾ പഠിക്കണം. ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്താൾ പഠിക്കണം. ജേക്കേടെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. സീജ മാത്രമല്ലോ, സീജ സീജ ഇപ്പൊ മരിച്ചോളൂ. ഈ നിലക്കാണ് സീജ തന്നെ മരിച്ചോളൂ. സീജ കിട്ടിയില്ല, കിട്ടിയില്ല. സീജ സീജ എക്സ്ട്രീം ഡാമേജിലാണ്. എന്റെ സംഭവം ഡാമേജ് ആക്കിട്ട് എന്നുള്ളതാണ് അതിന് വലിയ കോമഡി. എവിടെ മേലെ 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 ആകാശത്തുണ്ട്. മേലെ മേലെ സീജ. ആ കിട്ടി സീജ. സീജ ഇപ്പൊ പോവും. അതെ, ഞാൻ ലോക്കാണെന്ന് ചേക്കെ. അവരുടെ കണ്ണിൽ ഞാൻ ലോക്കാണെന്ന്. നിനക്ക് പറ്റുകയല്ലടാ, നിനക്ക് ജയിക്കാൻ പറ്റുകയല്ലടാ. അതുണ്ടല്ലേ വിമാനം, അതൊക്കെ തോന്നുന്നു പേപ്പർ പൊട്ടാന്ന്. അതിന്റെ വരവൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങനെ തോന്നുന്നു. അതുപോലെ അതുപോലെ ഇങ്ങോട്ട് മാറിക്ക്, അതിന്റെ ടാങ്ക് അറിയണ്ടല്ല. അതിന് മുമ്പ് എന്തെങ്കിലും അബദ്ധം പറ്റുക കണ്ടതായിരുന്നു. അറിയാണ്ട് ഞാൻ ഇങ്ങനെ ഡബിൾ ടാക്ടിക്സ് നോക്കിയത്. അയ്യമ്മിന്റെ പൊന്നെ, ഇത് ഔട്ട് ഓഫ് സൗണ്ട് പോയി തെത്തോളൂ. ഞാനെങ്ങനെയും പറക്കും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് മിസൈൽ അങ്ങോട്ട് വിട്ട് പോക്കോ. അവര് പറ്റിക്കുന്നുണ്ട്. ഇതില് മിസൈല് വിടാൻ മൗസ് അല്ലാണ്ട് മറ്റേതെങ്കിലും ബട്ടൺ. ബട്ടൺ കിട്ടി. അണ്ണ ഏതാ? സ്പേസ് സ്പേസ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരെവിടെ എനിക്ക് കാണുന്നില്ല. തിരിച്ചു വന്നാലേ കാണാൻ പറ്റുള്ളതാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങണെന്നൊക്കെ കൊടുത്ത് കണ്ട അവന് കിട്ടി. കിട്ടിയില്ലേ? അപ്പൊ കിട്ടി. ആരൊക്കെ കിട്ടി? പട്ടി മാറ്റിയ ആരോഗ്യത്തിന് ഏയ് വണ്ടി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അണ്ണാ ഫാൻസറാണ്.
ഞാൻ എന്തായാലും ഞാൻ ഒരു സമാധാനം ഉണ്ട്, ഞാൻ കുറച്ചു നേരം എയറിൽ നിന്ന് അണ്ണ ടാങ്ക് എടുത്ത് കഴിഞ്ഞാലേ അറിയാലോ പിന്നെ ഒരു വിലയിലുണ്ട്. ഇതിന്റെ ബാക്കിൽ കയറിയിട്ട് ഗ്രിർന്ന് പൊട്ടിക്കാണ്ട്, പക്ഷെ അതെങ്ങനെ പൊട്ടിക്കാൻ വേറൊരാൾ വേണം തോന്നുന്നുണ്ട് പൊട്ടിക്കാൻ. ഇടിച്ച് തത്താനും കുഴപ്പമില്ല, സീജന എന്താ പിടിക്കാൻ കിട്ടില്ല, നിങ്ങൾ സീജന അടിക്കും, സീജ ഇനി ഭൂമിയിലില്ലല്ലോ, അതുകൊണ്ട് സീജന അടിക്കാത്ത നിങ്ങള് വിചാരിക്കാത്തതൊക്കെ അവന്റെ സ്കില്ലാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ, മറിഞ്ഞു മറിഞ്ഞു വീണത് അത് സ്കില്ലാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല സീജ വേണ്ട, കയ്യിന്ന് പോയ ചപ്പു പോയി അണ്ണാ ആകാശത്തുണ്ട് വട്ടിട്ട് പറക്കണ് മൃഗേണ്ട. ഞാൻ അവിടെ നിർത്തിക്കാൻ പോവാണ്, മറ്റേ വിളിച്ചു നിർത്തി അടി തരും, വാങ്ങിക്കരുത് നമുക്ക് നേരെ പോവല്ലേ, നേരെ പോയാ അടിച്ചു സീജ ഒന്ന് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു ഉണ്ണിട്ടെന്നെ. സീജരെ ടാറ്റിക്സ് തൊണ്ടായി കൊടുങ്ങാളാണ് സീജ, ആ പ്ലെയിൻ ഒന്ന് താഴ്ത്തി കറക്കാരുന്നില്ലേ, ഇന്ധനൊക്കെ അടിക്കേ ഇടക്ക് മഹായ വെണ്ണ അടിക്കാൻ പോയിരിക്കുന്നു. അണ്ണ അവ എത്ര രക്ഷപ്പെട്ടു പോണെന്നറിയോ, സിമ്പിൾ അണ്ണ രണ്ടു പേര് അണ്ണത് ഒരാളല്ലേ ഉള്ളൂ, ഒരു പേരിൽ കാണിക്കാൻ അണ്ണൻ മറന്നുപോയി. So then means that's all for today's video. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ജേക്കല്ലേ വന്നിരിക്കുന്നത്, അത് ജേക്കയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗായ്സ്. അതൊരു എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഇസ് യുവർ ബിറ്റ് ബീച്ച് സൈനിങ് ഔട്ട്. ബൈ ബൈ.